ഹായ് വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു കുക്കിംഗ് വ്ളോഗുമായിട്ടാണ്. ഇനി എന്തിന് റെസ്റ്റോറൻറ്റിൽ പോയി ചില്ലി ചിക്കൻ കഴിക്കണം? നമുക്കുമുണ്ടാക്കിയാലോ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ വീട്ടിൽ വെച്ച്. ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. എനിക്ക് ബോണുള്ള ചിക്കനാണ് ഇഷ്ടം. അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മൈദപ്പൊടി 3 ടീസ്പൂൺ, കോൺഫ്ലോർ 4 ടീസ്പൂൺ, ഒരു വലിയ കോഴിമുട്ട, വിനാഗിരി 1 ടീസ്പൂൺ, ഓയിൽ 1/2 ടീസ്പൂൺ. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ കഴുകി വെച്ച ചിക്കൻ എടുത്ത് ഇതിലേക്കിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് ഫ്രൈ ചെയ്തെടുക്കലാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് KPL-ൻ്റെ റിഫൈൻഡ് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ ഈ ഓയിലിനെടുത്ത് പറയാൻ കാരണം, ഈ ഓയിലിൽ എന്ത് ഫ്രൈ ചെയ്തെടുത്താലും അതിനൊരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ വേഗത കരിഞ്ഞു പോകും. പിന്നെ മൂടി വെച്ച് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് കിട്ടും. ചിക്കൻ നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് ഓയിലിൽ നിന്നും മാറ്റുകയാണ്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ സ്പ്രിംഗ് ഓണിയനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ പച്ച കളർ ഭാഗം വേറെ മുറിച്ചെടുത്തിട്ടുണ്ട്, വെള്ള കളർ ഭാഗം ഞാൻ വേറെ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 5-6 വെളുത്തുള്ളി ഞാൻ ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 വലിയ സബോള ക്യൂബ്സായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 വലിയ ക്യാപ്സിക്കം ക്യൂബ്സായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ടൈഗറിൻ്റെ ഫുഡ് കളറാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സോസ് ഉണ്ടാക്കുന്നതാണ്. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ആഡ് ചെയ്യുന്നു. മൂന്ന് ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്,
മുളക് പൊടി 2 ടേബിൾസ്പൂൺ ഇവിടെ വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിൽ യൂസ് ചെയ്യാം കോൺഫ്ലോർ 2 ടീസ്പൂൺ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം സ്പൂണോ വിസ്കോ എന്തെങ്കിലും ഉപയോഗിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇപ്പോ സോസ് തയ്യാറായിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ സ്റ്റൗവിൽ പാൻ വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു ഇനി നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ച സ്പ്രിംഗ് ഓണിയന്റെ വൈറ്റ് ഭാഗം ഉണ്ടല്ലോ അത് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സബോള ക്യാപ്സിക്കം ഇവയെല്ലാം ഇട്ട് വഴറ്റിയെടുക്കണം ഹൈ ഫ്ലെയിമിലായിരിക്കണം ഇതെല്ലാം വഴറ്റിയെടുക്കേണ്ടത് പൊതുവേ ചൈനീസ് റെസിപ്പീസ് എല്ലാം ഇങ്ങനെ ഫ്ലെയിം കൂട്ടിയിട്ടിട്ടാണ് വഴറ്റിയെടുക്കാറ് എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സോസ് ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നേരത്തെ ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഈ സോസിലോട്ട് ആഡ് ചെയ്ത് എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഇനി 2-3 മിനിറ്റ് ഒന്ന് ചിക്കൻ ഈ സോസിൽ കിടന്നൊന്ന് വെവ്വണം അതിനുശേഷം നമുക്ക് ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഒന്ന് ആഡ് ചെയ്യാം ഞാനിവിടെ ചെറുതായിട്ടൊന്ന് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് ഫുഡ് കളറും ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അവസാനമായിട്ട് സ്പ്രിംഗ് ഓണിയൻ്റെ നേരത്തെ അരിഞ്ഞു വെച്ച ഗ്രീൻ പാർട്ട് ഉണ്ടല്ലോ അതൊന്ന് വിതറിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്വാദിഷ്ടമായ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ ഇവിടെ തയ്യാറായിരിക്കുന്നു ആർക്കും എളുപ്പത്തിൽ ഇനി ഉണ്ടാക്കാം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റ് ബോക്സിലൂടെ എന്നോട് പറയാൻ മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണാം അസ്സലാമു അലൈക്കും